സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ്സും ഇലക്ട്രോണിക് മാർഗത്തിലൂടെ നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഇ ട്രഷറി. ഇ ട്രഷറി വെബ്സൈറ്റ് മുഖേന നേരിട്ട് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾക്ക് തുക ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അടയ്ക്കുവാൻ സാധിക്കുന്നു. ഇവ കൂടാതെ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകാർക്ക് അവരുടെ മറ്റു ബാങ്കുകളിലെ തുക ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുന്നതിനും ഇ ട്രഷറിയിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഇ ട്രഷറി പേയ്മെൻറ്റ് രണ്ട് വിധത്തിൽ നടത്താവുന്നതാണ്. ഒന്ന്, ഇ ട്രഷറി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ട്രഷറിയിൽ ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. രണ്ടാമത്തേതായി, ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്, അതായത് ഡിപ്പാർട്ട്മെൻ്റൽ റെസീപ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നേരിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഇ ട്രഷറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 64 ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ്, കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ് എന്നീ സൗകര്യവും ഇ ട്രഷറി വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രഷറിയിൽ പോയി ക്യൂ നിൽക്കാതെ വീട്ടിൽ ഇരുന്ന് തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് ഇ ട്രഷറി വഴി പണമടയ്ക്കാൻ കഴിയും. അതിനായി ഗൂഗിളിൽ ഇ ട്രഷറി കേരള എന്ന് ടൈപ്പ് ചെയ്താൽ ഇ ട്രഷറി .kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് യൂസർ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മെത്തേഡിൽ പേയ്മെൻറ്റ് അടയ്ക്കാം. അതല്ലാതെ ഇൻസ്റ്റൻ്റായി പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വെബ്സൈറ്റിൽ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ റെസിപ്റ്റ്സ് മുകളിൽ സർവീസ് എന്ന ടാബിന് താഴെ, അതല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏതിലേക്കാണോ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ടാക്സസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലെ ഡിസ്ട്രിക്റ്റ്, ജില്ല ഏതാണെന്നുണ്ടെങ്കിൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഓഫീസ് നെയിം. ഇപ്പോൾ ടാക്സസ് എടുത്തുകൊണ്ട് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒത്തിരി ഓഫീസ് അഡ്രസ്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്തു. അതിന് താഴെ റെമിറ്റൻസ് ഹെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ടാക്സസിൻ്റെ ആയതുകൊണ്ടാണ് ഒത്തിരി ഓപ്ഷൻസ് റെമിറ്റൻസ് ഹെഡിൽ വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റേതായ ഓപ്ഷൻസ് റെമിറ്റൻസ് ഹെഡിൽ വരുന്നു. ഇപ്പം നമ്മൾ കേരള ഫ്ലഡ്സസ് അടയ്ക്കാനാണ് പേയ്മെൻറ്റ്സ് ഓപ്ഷൻസിൽ എമൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഹെഡുകളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പേര്, ബാക്കിയെല്ലാ ഡീറ്റെയിൽസും ഓപ്ഷണലാണ്. പാൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തൊട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് അഡീഷണൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമുക്ക് പർപ്പസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെലാൻ അടയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഷോർട്ടാക്കി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചെലാൻ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബാങ്കിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെലാൻ ജനറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പേയ്മെൻറ്റ് ചെലാൻ. നമുക്ക് പ്രിൻ്റ് എടുക്കാനും സേവ് ചെയ്യാനും പറ്റും.